സദസ്സിന് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആദ്യമായിട്ട് നേരെയാണ്. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യവും എന്നെ കൊണ്ട് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല ഗുരുവായി അധ്യാപക വിദ്യാർത്ഥിക്ക് ഇതൊരു അനുഗ്രഹമല്ല. ടിജി സാർ ഇവിടെ തന്റെ ആമുഖ സന്ദേശത്തില് കുട്ടികളോട് സാവകാശവും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെ മുമ്പാകെ നിങ്ങളുടെ ശിരസ്സൊന്ന് കുനിയട്ടെ, അവർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ പ്രഥമ പടി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പത്മശ്രീ ലഭിച്ച ഈ ഇന്ത്യ മഹാരാജ്യം ആദരിച്ച ചില വ്യക്തികളുണ്ടായിരുന്നു. അതും ആരെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പരീക്ഷ എഴുതി, PSC ടെസ്റ്റ് എഴുതി, ഗവൺമെന്റ് ഉദ്യോഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ചില കുഞ്ഞുങ്ങൾക്കറിയാമെന്നൊഴിച്ച് ശിരസ് 24 മണിക്കൂറിൽ 18 മണിക്കൂറും കുനിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ പത്മശ്രീ എന്തെന്നോ അത് ആർക്ക് കൊടുത്തുവെന്നോ പോലും ഒരുപക്ഷെ അറിയില്ലായിരിക്കുക. അതിൽ പത്മശ്രീ വാങ്ങിയ രാജഗോപാൽ സാർ, അദ്ദേഹത്തിന് പത്മശ്രീ ലഭ്യമാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സദസ്സിൽ, ലളിതമായൊരു സദസ്സിൽ, ഏകദേശം ഒരു 15 പേര് കൂടി വന്നിരിക്കുന്ന സദസ്സിൽ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയതിന്റെ കാരണം തന്നെ അദ്ദേഹം മനുഷ്യന്റെ ആത്യന്തികമായ ദുരിതമുഖത്ത് അദ്ദേഹം ക്യാൻസർ എന്ന് പറയുന്ന മഹാദുരന്തം അനുഭവിക്കുന്ന നല്ല വർഷക്കാലത്ത് മാമ്പഴം കൊഴിഞ്ഞു വീഴുന്ന കണക്കെ പ്രായവ്യത്യാസങ്ങൾ കൂടാതെ
മനുഷ്യജീവിതങ്ങൾ അടർന്നു വീഴുന്നിടത്ത് ആ മനുഷ്യജീവിതങ്ങൾക്ക് സാന്ത്വനമേകുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന രാജഗോപാൽ സാർ, അദ്ദേഹത്തിന്റെ മുമ്പിൽ 15 കുട്ടികളെ, അവര് നഴ്സിംഗ് പ്രൊഫഷൻ കഴിഞ്ഞ കുട്ടികളായിരുന്നു. ആ കുട്ടികളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രഗത്ഭനായ രാജഗോപാൽ സാറ്, എനിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം പത്മശ്രീ തുല്യമായ പദവി അർഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, മെഡിക്കൽ എത്തിക്സിലും മെഡിക്കൽ റെക്കോർഡിലും ബുക്കുകളിലും ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കുന്ന ഒരു കാര്യവുമല്ല നമ്മൾ പ്രയോഗത്തിൽ വരുത്തേണ്ടത്. ഇതിലൊന്നും പറയാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ടിജി സാറ് ആ പദം ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ ഈ പരാമർശം എടുക്കാൻ കാരണം. അതേപോലെ നിങ്ങൾ നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ലെങ്കിലും നഴ്സിംഗ് പ്രൊഫഷനിൽ പഠിക്കുന്ന റെക്കോർഡ് എഴുതിയത് ഒന്നുമല്ല, ഒരു നഴ്സ് ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു രോഗി പ്രതീക്ഷിക്കുന്നത് സാറ് ഉപയോഗിച്ച പദമാണ്, അത് സ്നേഹം മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന യുവാക്കൾ എന്ന് പറഞ്ഞ് ഇനി നല്ല ഒരു ഉത്തരവാദിത്വ ബോധത്തിലേക്ക് കടക്കുന്ന നിങ്ങൾ, വിവാഹിതരാകട്ടെ, ഉദ്യോഗങ്ങൾ ലഭിക്കട്ടെ, കുടുംബങ്ങൾ മെനയട്ടെ, എന്തുമാകട്ടെ, ഇവിടെ നിങ്ങൾ പഠിച്ച മെഡിക്കൽ, നിങ്ങൾ കെമിക്കൽ ഇക്വേഷൻസോ മാത്തമാറ്റിക്കൽ തിയറിയോ ഒന്നും ആപ്ലിക്കബിൾ ആകില്ല. ഇതെല്ലാം നിങ്ങൾ എഴുതി പഠിച്ചത് ഒരു പക്ഷെ നന്മയായിരിക്കാം, പക്ഷെ ഇതൊന്നും പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നേരെ മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു പൊരി വീണിട്ടുണ്ടെങ്കിൽ അത് ദേഹത്ത് സ്പർശിക്കാനുള്ള ശരീരത്തിന്റെ മമതയാണ് സ്നേഹം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നവന്റെ ദേഹത്ത് കൈവയ്ക്കുന്നതല്ല സ്നേഹമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടാകും. സ്നേഹമെന്ന് പറഞ്ഞാൽ അരുതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. നീ അത് ചെയ്യരുത്, അങ്ങനെ ആകരുതെന്ന് പറയാനുള്ള തന്റെ ഇടം എന്നാണോ ഒരു യുവാവ് ഒരു യുവതി സ്വീകരിക്കുന്നത്, എന്നാണോ ഈ യുവാക്കൾക്ക് യൗവനക്കാർക്ക് ഇതിന് സാധിക്കുന്നത്, അന്ന് മുതൽ അവൻ സ്നേഹിക്കുന്നവനാണെന്ന് വേണം കരുതാനായിട്ടുള്ളത്. അല്ലെങ്കിൽ ചില ഇച്ഛകൾക്ക് മുമ്പിൽ കീഴ്പ്പെടുത്തേണ്ട, കീഴടങ്ങേണ്ട, കാഴ്ചവെക്കേണ്ട വെറും കാഴ്ച വസ്തുക്കളായി ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വികാരമായി ഈ സ്നേഹത്തെ വില കുറച്ച് നിങ്ങൾ കാണുമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. കരൾ അല്ലെങ്കിൽ വൃക്ക അല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങൾ കീറി മുറിച്ച് പങ്കിട്ടു കൊടുക്കാൻ തയ്യാറായ യുവാക്കൾ യുവതികൾ ഇന്നുണ്ട്. ജീവിതത്തിൽ എനിക്കുള്ളതിൽ നിന്ന് എന്റെ ആരോഗ്യത്തെക്കാൾ കൂടുതൽ തന്റെ സഹപാഠിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള കിഡ്നിയിൽ ഒന്ന് മുറിച്ചു കൊടുത്തിട്ട് ജീവിതത്തിന്റെ പകുതിയോളം ത്യജിക്കുന്ന സ്നേഹസമ്പന്നന്മാരായിട്ടുള്ള ആളുകളുണ്ട്. എന്റേത് ഞാൻ പകർന്നു കൊടുക്കുന്നു.